അപ്പൊ നമ്മളിത് ഇന്ന് വിളവെടുത്ത നാടകമാണിത്, സീഡ്ലെസ് ലെമൺ ആണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ലെമൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ച് നാരങ്ങ പൊട്ടിക്കാണ്ട്, നാരങ്ങ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇതവിടെ ഒരു നാരങ്ങ വെച്ചിട്ടുള്ളത്. നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ്, ഈ ഭാഗത്ത് നല്ല കുഴിയും അതുപോലെ തന്നെ അപ്പുറത്ത് നല്ല ഹൈറ്റുമാണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരു വള്ളു പോലുള്ള സ്ഥലത്ത് നമ്മൾ അന്നത്തെ കാലത്ത് നാരങ്ങ വെച്ചു. അപ്പോൾ ഒരു സ്ഥലം തീരെ പാഴാക്കണ്ടെന്ന് വെച്ചിട്ട് വെച്ച ഒരു സീഡ്ലെസ് ലെമണാണ്. ഇപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, അവിടെ കണ്ട്. കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ പൊട്ടിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറി പോകണം, അതായത് കടഭാഗത്തൊക്കെ നന്നായി ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട്. അപ്പം നമ്മളിന്നത് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. ഈ ഭാഗത്തുള്ളതൊക്കെ ഇതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ കൊലയായിട്ട് നിൽക്കുന്നുണ്ട് നാലെണ്ണം. അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചൂട് കാലത്തിൻ്റെയാണ്, നല്ല വെയിൽ കാരണമാണ് കളർ ഇത്തിരി കമ്മിയാണ്, മഞ്ഞ കളർ കുറച്ച് വന്നിട്ടുള്ളൂ. അതും നന്നായിട്ട് നീരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയെങ്കിലും ചാറിയിട്ടുള്ളൂ. എന്നാലും നല്ല വെയിലും ചൂടും തന്നെയാണ്, ഒരു ചെറിയ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു നാരങ്ങളുണ്ട്, പരമാവധി കയ്യെത്തുന്നിടത്തൊക്കെ ഇവിടെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ നാലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു കൊല ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം സിംഗിളായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ആദ്യ ഒരെണ്ണമൊക്കെ കൊഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് നാരങ്ങ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇനി കുറേ ഉയരത്താണ് നിൽക്കുന്നത്, അത് അപ്പുറത്ത് കൂടെ പോയിട്ട് വേണം പൊട്ടിക്കാൻ. കിട്ടാളൊക്കെ ഈ ഭാഗത്ത് കിട്ടാളൊക്കെ പൊട്ടിച്ച് വരുന്നുണ്ട്. ആ കടഭാഗത്തൊക്കെ അവിടെ ഇഷ്ടംപോലെ നാരങ്ങ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇനിതാ അപ്പോൾ അപ്പുറത്ത് കൂടെ വന്നിട്ട് വേണം പൊട്ടിച്ചെടുക്കാൻ. ഈ നാരകത്തിൽ നിന്നാണ് നമ്മൾ ആ താഴത്തു നിന്ന് പൊട്ടിച്ചത്. ഇവിടെ നല്ല ഐറ്റമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് വേണം ബാക്കി അതിൻ്റെ അടിഭാഗത്തുള്ള നാരങ്ങ പൊട്ടിച്ചെടുക്കാൻ. മെല്ലതാ ഏതാണ്ട് ഇറങ്ങിപ്പോളുള്ള പരിപാടിയാണ്. കട ഭാഗത്ത് ഇവിടെ നിൽക്കുന്നത് നല്ല പാകായ തന്നെയാണ്. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് നാരങ്ങ. നമ്മളിത് മരം വെക്കുന്ന സമയത്ത് ഇപ്പം റിസ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നാരങ്ങ പൊട്ടിക്കാനാണ്, ഇറങ്ങാനും കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ സ്ഥലം പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതുപോലുള്ള സ്ഥലത്തൊക്കെ നാരങ്ങൾ വെച്ച് ഇപ്പം മൊത്തം കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്, ഇത്രയും നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു മരത്തിൽ നിന്ന് കിട്ടിയാണ് ഇപ്പോൾ നമുക്ക്. അതുപോലെ തന്നെ ഇത് അവിടെ ഉണ്ട്, പരമാവധി പൊട്ടിച്ചെടുക്കണേ എപ്പോഴും കയറി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ്. രണ്ടെണ്ണം വേറെ ഉണ്ട്, പിന്നെ ഇത് അവിടെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളിതാ കൂടുതൽ വളവും കാര്യങ്ങളൊന്നും ഈ ഏരിയയിൽ കൊടുക്കാറില്ല, ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാലും നന്നായിട്ട് നാരകം വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ചെറുനാരകമാണ്, അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ആ വലിയ നാരകത്തിൽ നിന്ന് ഇത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ ഒരു ചെറിയ സീഡ്ലെസ് ലെമൺ ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആവണുള്ളൂ. ഇതാ ഇതിലും ഇപ്പോൾ നന്നായിട്ട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്, ഇത് അവിടെയൊക്കെ ഉണ്ട്. പൊട്ടിച്ചെടുക്കാറാവണുള്ളൂ. അതുപോലെ തന്നെ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരാണ്ട് വർഷമായ ഇതിലും അത്യാവശ്യം നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മളിവിടെ ഒരു 80% സ്ഥലത്ത് ചെറുനാരകവും അതുപോലെ തന്നെ സീഡ്ലെസ് ലെമണും ആണ് കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമായിരിക്കും. ബൈ.